നമസ്കാരം. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ സ്പ്രിംഗ്ലർ കരാറിന്റെ റിപ്പോർട്ടെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. കോവിഡ് രോഗികളുടെ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുവാൻ US കമ്പനിയുമായി കരാറിലെത്തിയത് സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. മാധവൻ നായർ കമ്മിറ്റി അന്വേഷിച്ച് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം അറിയിച്ചത്. കോവിഡിന്റെ മറവിൽ സംസ്ഥാന രോഗികളുടെ വിവരങ്ങൾ സ്പ്രിംഗ്ലറിന് നൽകിയെന്നതാണ് ആരോപണം ഉയർന്നത്. ഇതിനെതിരെ ജനവികാരം മുറുകിയതോടെ മലയാളം സ്ഥാപിച്ച കമ്പനി ഒരു വിവരവും ചോർത്തുന്നില്ലെന്നും സ്പ്രിംഗ്ലർ കമ്പനി സൗജന്യമായാണ് ഡേറ്റാബേസ് തയ്യാറാക്കി നൽകുന്നതെന്നും മന്ത്രി അറിയിച്ചു. അതിനു പിന്നാലെ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നതിനായി മാധവൻ നായർ കമ്മിറ്റിയെ സർക്കാർ ചുമതലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചീറ്റ് നൽകുന്ന ഈ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ റിപ്പോർട്ടിൽ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ഇതേ ശിവശങ്കറിനാണ് വിശ്വസ്തനാണ്, സത്യസന്ധനാണ് എന്നൊക്കെ പിണറായിയും CPMഉം പറഞ്ഞു നടന്നത്. പക്ഷേ സ്പ്രിംഗ്ലറുമായി കരാറിലെത്തിയതും ഇത് സംബന്ധിച്ചുള്ള നടപടികളെല്ലാം കൈക്കൊണ്ടതും ശിവശങ്കറാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സംസ്ഥാനത്തെ കൊറോണ വൈറസ് രോഗികളുടെ എണ്ണം വൻതോതിൽ ഉയരാൻ സാധ്യതയുണ്ടെന്ന പ്രാഥമിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഡേറ്റാബേസ് തയ്യാറാക്കാൻ വിദേശ മലയാളിയുടെ കമ്പനി സഹായം തേടിയത്. കരാർ സംബന്ധിച്ചുള്ള ഒരു കാര്യവും സംസ്ഥാന ആരോഗ്യവകുപ്പോ നിയമവകുപ്പോ ചീഫ് സെക്രട്ടറിയോ അറിയാതെയാണ് കരാറിൽ ഒപ്പുവെച്ചതെന്നും മാധവൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും സ്വർണക്കടത്തും ഡോളർ കടത്തുമെല്ലാം ശിവശങ്കറിന്റെ തലയിൽ ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ. എന്നാൽ പിന്നെ ഇതും കൂടി ഇരുന്നോട്ടെ, ഇടയിൽ കൂടി പിണറായിയെ വെളുപ്പിച്ചെടുത്തേക്കാം എന്നായിരിക്കും റിപ്പോർട്ടിന്റെ രത്ന ചുരുക്കം. വെബ് ഡെസ്ക്, തത്വമയി.